ഇങ്ങനെ ഏത് വിഷയം വരുമ്പോഴും സാധാരണ രീതിയിൽ ഫെമിനിസ്റ്റുകളായിട്ടുള്ള ആൾക്കാർ പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ വിക്റ്റിം ബ്ലെയിമിംഗ് നടത്തുന്ന ആൾക്കാരായി മാറരുത് എന്നുള്ളത്. സ്ത്രീകളോട് ഇങ്ങനെ ധരിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ സഞ്ചരിക്കണം എന്നൊക്കെ പറയുന്നതിനപ്പുറം അത് ചെയ്യുന്ന പുരുഷൻ അവരാണല്ലോ ഫസ്റ്റ് കൾപ്രിറ്റ് എന്ന് പറയുമ്പം, അവരെ അല്ലേ നമ്മൾ ഉപദേശിക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യം അവർ ചോദിക്കാറുണ്ട്. നമ്മൾ അത് മതവിശ്വാസികൾ പിന്നെ ലൈംഗികമായ ധാർമ്മികത പറയുമ്പോൾ സത്യത്തിൽ സ്ത്രീകളെ മാത്രമല്ല ഉപദേശിക്കുന്നത്. നമ്മൾ പുരുഷനെയും സ്ത്രീനെയും ഒരേപോലെ ധാർമ്മികമായ പിന്നെ അതിർവരമ്പുകൾ നിശ്ചയിച്ചാണ് നിർത്തുന്നത്. പ്രത്യേകിച്ച് ഇസ്ലാമിൽ അങ്ങനെ തന്നെയാണ് നമ്മൾ നിർത്തുന്നത് കൃത്യമായിട്ട്. ഇതിൽ പിന്നെ ഇംഗ്ലണ്ടിലെ സക്സസ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ 2016 അവിടെ ഈ റേപ്പ് കേസ് കൂടിയപ്പോൾ, ഈ സെക്ഷൽ ഹരാസ്മെൻ്റ് രാത്രിയൊക്കെ കൂടിയപ്പോൾ, സസ്സക്സിലെ പോലീസ് ഒരു പോസ്റ്റർ ഇറക്കി. പോലീസ് ആയി രണ്ട് പെണ്ണുങ്ങളെ ഫോട്ടോ വെച്ചിട്ട് ഇംഗ്ലീഷിലാണ് എഴുതിയത്, എൻ്റെ മലയാളം ഇങ്ങനെയാണ്, ഇതിലാരാണ് കൂടുതൽ ആക്രമിക്കപ്പെടാൻ സാധ്യത, രണ്ട് പെണ്ണുങ്ങളെ ഫോട്ടോ വെച്ചിട്ട്. അത് ഇവരോട് ക്യാമ്പയിനായിരുന്നു. അപ്പോൾ എന്നിട്ട് അതിൻ്റെ അടിയിൽ എഴുതിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനെ എവിടെയും ഒറ്റക്കാക്കി പോകരുത്, അഥവാ സ്ത്രീകൾ രാത്രി ഒറ്റക്ക് പുറത്തിറങ്ങി നടക്കരുത് ക്ലബിലും കൂടെയും പോകുമ്പോൾ. നിങ്ങൾ അതിൻ്റെ എന്താ വെച്ചാൽ നിങ്ങൾ റേപ്പ് ചെയ്യപ്പെടാനോ ഹരാസ് ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് ഭയങ്കര വിവാദമായി അന്ന്. ഈ പോലീസ് സ്റ്റേഷന് നേരെ പോലീസിനെതിരെയൊക്കെ ഭയങ്കര ഇവർ വിക്റ്റിം ബ്ലെയിമിംഗ് ആണ് ചെയ്യുന്നത്. അന്ന് അവർ ഉയർത്തിപ്പിടിച്ച ഒരു ക്യാമ്പയിൻ, ഒരു മുദ്രാവാക്യമായിരുന്നു, ടീച്ച് മെൻ നോട്ട് ടു റേപ്പ്. നിങ്ങളെന്തിനാ ഞങ്ങളെ ഒറ്റയ്ക്ക് നടക്കണ്ടെന്ന് പറയണേ. എന്നിട്ട് ഇവർ ചോദിക്കുന്ന ചോദ്യം എന്താ വെച്ചാൽ, ആണിന് രാത്രി ക്ലബിൽ നിന്ന് ഒറ്റയ്ക്ക് ഇറങ്ങിപ്പോകാം, എന്തുകൊണ്ട് ഞങ്ങൾക്ക് പോയിക്കൂടാ? ഈ ഫെമിനിസം ലോകത്ത് വിജയിക്കാത്തതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്താണെന്ന് വെച്ചാൽ, അവരെപ്പോഴും അവരുടെ ബെഞ്ച്മാർക്കായിട്ട് നിശ്ചയിക്കുന്നത് പുരുഷനെ. പുരുഷനെ ബെഞ്ച്മാർക്കായിട്ട് നിശ്ചയിക്കുന്നിടത്തോളം കാലം ഇവരൊരിക്കലും എവിടെ എത്താൻ പോകുന്നില്ല. കാരണം ഇവരുടെ ഡിഫറൻറ്റ് ക്യാപ്പബിലിറ്റീസാണ്, ഡിഫറൻറ്റ് സ്കിൽസാണ്, ഡിഫറൻറ്റ് ബയോളജിയാണ്, ഡിഫറൻറ്റ് സൈക്കോളജിയാണ്. ഇവർക്ക് വേറെ തന്നെ ഒരു ബെഞ്ച് മാർക്ക് നിശ്ചയിച്ച് അങ്ങോട്ട് എത്താൻ വേണ്ടി നോക്കുന്നതിന് പകരം പുരുഷനൊരു ബെഞ്ച് മാർക്ക് നിശ്ചയിച്ചാൽ ഇവൻ രാത്രി നടന്നു പോകുന്നു, ഇവൻ തെങ്ങുമ്പോൾ കയറുന്നു, ഇവൻ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു, ഞങ്ങൾക്കും അതേപോലെ ചെയ്യണം എന്ന് പറയുന്നിടത്തോളം കാലം ഇവരെവിടെ എത്താൻ പോകുന്നില്ല. എന്നിട്ട് ഇവരന്ന് ഉണ്ടാക്കി ഈ ടീച്ച് മെൻ നോട്ട് ടു റേപ്പ്, നിങ്ങൾ ആണിനെ റേപ്പ് ചെയ്യരുതെന്ന് പഠിപ്പിക്കുക. എന്നുവെച്ചാൽ റേപ്പ് ഓൾറെഡി ലോകത്തെ എല്ലാ രാജ്യത്തും ക്രിമിനൽ കുറ്റമാണ്. ഇനി അത് ഇത് ക്രിമിനൽ കുറ്റമാണെന്ന് പിന്നെ ആണിനോട് പറയേണ്ട ആവശ്യം എന്താ? നമ്മൾ സാധാരണ പറയണല്ലോ, വീട് എൻ്റെ വീടാണ്, ഞാൻ തുറന്നു വെച്ചിരിക്കും, മൈ ഹോം മൈ ചോയ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കള്ളനോട് പറയും എൻ്റെ വീട്ടിൽ കയറരുത് എന്ന് ലോകത്തുള്ള കള്ളന്മാരെല്ലാം പറയാൻ നടക്കില്ലല്ലോ. ഇതിൽ ഇവർ പറയുന്ന വെച്ച് നോക്കിയാൽ രണ്ട് സൊല്യൂഷൻ ഉള്ളൂ. ഒന്നെങ്കിൽ പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റുകളെ മുഴുവൻ ജയിലിലടക്കണം, പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റുകളെ മുഴുവൻ ജയിലിലടക്കണം. അതിൽ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി എന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റ് ആരാന്ന് കണ്ടെത്താൻ ഭയങ്കര പ്രയാസമാണ്. രണ്ടാമത്തത് എന്താ വെച്ചാൽ, റേപ്പ് നടക്കാനുള്ള സാധ്യതകളെ മുഴുവൻ ഇല്ലാതാക്കണം. അപ്പോൾ നമ്മൾ സ്ത്രീകളോട് പറയേണ്ടത് ഒന്ന്, ആണിനോട് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ കൂടെ സ്ത്രീകളോട് പറയേണ്ടത് നിങ്ങൾ ചിലപ്പോൾ രാത്രി പുറത്തിറങ്ങരുത് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നടക്കരുത്, ഒറ്റയ്ക്ക് പോകരുത്. ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ പറയുന്നത്, ഞങ്ങൾ ഈ രാത്രി ഡോറിൽ വന്ന് മുട്ടിയിട്ട് ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ റിലേറ്റീവ്സിന് അച്ഛനെയും അമ്മനെയും അല്ലെങ്കിൽ അടുത്ത ക്ലോസ് റിലേറ്റീവ്സിനെയൊക്കെ കൂട്ടിയിട്ടാണ് വരുന്നത്. അത് തന്നെ നമ്മൾ പറയുന്നു, നിങ്ങൾ ക്ലോസ് റിലേറ്റീവ്സിനെ കൂട്ടിയിട്ട് പെണ്ണ് പുറത്തിറങ്ങാൻ പാടുള്ളൂ. അല്ലെ, ഈ വിശുദ്ധ ഖുർആനിലൊക്കെ ഈ വിഷയം പറഞ്ഞൊരു രീതിയുണ്ടല്ലോ, അത് പെണ്ണിനോട് ഇന്ന് പിന്നെ മോഡസ്റ്റായിട്ടുള്ള വസ്ത്രം ധരിക്കണം എന്ന് പറയുന്നതിന് തൊട്ടപ്പുറത്ത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പുരുഷനോട് അതേപോലെ പറയുന്നുണ്ട്. നമ്മൾ ഇത് ഇസ്ലാമിൽ രണ്ട് കൂട്ടരോടും ഒരേപോലെ പറയുന്നതാണ്, ഈ സെക്ഷൽ ധാർമ്മികയുടെ അതിർവരമ്പുകൾ ഒറ്റപോലെ പറയുന്നതാണ്.